നമസ്കാരം. നമ്മൾ മുമ്പ് പലതവണ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മിലിറ്ററി കമ്പാരിസൺ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പക്ഷെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യ ചൈന യുദ്ധം നടന്നു കഴിഞ്ഞാൽ വിജയ സാധ്യത ഇന്ത്യക്കാണ് എന്ന വിഷയമാണ്. അതായത് എന്തുകൊണ്ട് ഇന്ത്യ വിജയിക്കുമെന്നതിന് 10 കാരണങ്ങളാണ് പറയാൻ പോകുന്നത്. ആധികാരികമായിട്ടുള്ള കാരണങ്ങളാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ അങ്ങനെയും ശരിയെന്ന് തോന്നുന്നെങ്കിൽ അതും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ശരിയെന്ന് തോന്നുന്നെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഒന്നാമത്തെ പോയിന്റ്, ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായാൽ 99.9% ചൈന ഇന്ത്യൻ നഗരങ്ങളെ ആക്രമിക്കില്ല. ആ യുദ്ധം എന്ന് പറയുന്നത് ലഡാക്ക് മേഖലയിലോ അല്ലെങ്കിൽ തർക്ക പ്രദേശത്തിലോ മാത്രമായിരിക്കും നടക്കുക. അങ്ങനെ പറയാനുള്ള കാരണം, ഇന്ത്യയുടെയും ചൈനയുടെയും നഗരങ്ങളും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള എക്കണോമി പരമായിട്ടുള്ള അന്തരവും തന്നെയാണ്. അതായത് ചൈന ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ഡൽഹിയിലേക്ക് ഒരു മിസൈൽ അയച്ചു എന്ന് കരുതുക, ഇന്ത്യക്ക് വലിയ നാശനഷ്ടം ഉണ്ടാകും. അതുപോലെ തന്നെ ഇന്ത്യ ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിംഗിലേക്കൊരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അയച്ചു എന്നും കരുതുക, ഇന്ത്യക്കുണ്ടാവുന്ന നാശനഷ്ടത്തിന്റെ 10 മടങ്ങായിരിക്കും ചൈനയ്ക്കുണ്ടാവുന്ന നാശനഷ്ടം. ഇങ്ങനെ പറയാൻ കാരണം ഇന്ത്യയുടെയും ചൈനയുടെയും നഗരങ്ങൾ തമ്മിലുള്ള അന്തരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മെയിൻലാൻഡിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു യുദ്ധത്തിന് ചൈന മുതിർന്നാൽ തിരിച്ച് അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കാനുള്ള ശേഷി ഇന്ത്യക്കുള്ളതുകൊണ്ട് അവർക്കും ആ തിരിച്ചടി നേരിടേണ്ടതായിട്ട് വരും. അങ്ങനെ വന്നാൽ ഇന്ത്യക്കുണ്ടാവുന്നതിന്റെ 10 മടങ്ങ് നാശനഷ്ടമായിരിക്കും ഏത് കണക്കുകൾ എടുത്ത് പരിശോധിച്ചാലും ചൈനയ്ക്കുണ്ടാകാൻ പോകുന്നത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ചൈന ഇന്ത്യയെ ഏത് രീതിയിൽ ആക്രമിക്കുന്നുവോ അതേ രീതിയിൽ തിരിച്ചടിക്കാനുള്ള ആയുധശേഖരം ഇന്ത്യയിലുമുണ്ട്. ലോകത്ത് ബ്രിട്ടൻ, അമേരിക്ക, ഫ്രാൻസ്, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങൾക്കാണ് ഏതാണ്ട് ലോകത്തിനുള്ള അത്യാധുനികമായിട്ടുള്ള എല്ലാ ആയുധങ്ങളും ഉള്ളത്. ആണവായുധം മാത്രമല്ല, ആണവായുധം വഹിക്കാൻ കഴിയുന്ന മിസൈലുകളും ഈ രാജ്യങ്ങൾക്കുണ്ട്. ഇപ്പോ കരയിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന മിസൈലുകൾ, അതുപോലെ മുങ്ങിക്കപ്പലുകളിൽ നിന്ന് ആണവായുധം വഹിച്ചുകൊണ്ട് തൊടുക്കാൻ കഴിയുന്ന മിസൈലുകൾ, ആകാശത്തിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയുന്നവ, അങ്ങനെ വിവിധ തരത്തിലുള്ള ശ്രേണിയിലുള്ള ആയുധങ്ങൾ ഈ രാജ്യങ്ങൾക്കുണ്ട്. ആന്റി സാറ്റലൈറ്റ് സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളും വിമാനവാഹിനി കപ്പലുകളും, അതുപോലെ ഹെലികോപ്റ്ററുകളും ടാങ്കുകളും കവചിത വാഹനങ്ങളും പീരങ്കികളും റോക്കറ്റുകളും ഒക്കെ ഈ രാജ്യങ്ങൾക്കുണ്ട്. സ്വന്തം നിലയിലുള്ള ഉപഗ്രഹ സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള അത്യാധുനികമായ രഹസ്യായുധങ്ങളും ഈ രാജ്യങ്ങളുടെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മെയിൻലാൻഡിനെ ആക്രമിക്കാൻ ചൈന മുതിർന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഇന്ത്യ നിർബന്ധിതരാകുമ്പോൾ ഇന്ത്യക്കുണ്ടാവുന്നതിന്റെ ഇരട്ടി നാശനഷ്ടം ഉണ്ടാവുക ചൈനയ്ക്കായിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്കണോമി രംഗത്തുണ്ടാവുന്ന തിരിച്ചടിയാണ്. ഇന്ത്യയെക്കാൾ ഏതാണ്ട് 5 മടങ്ങ് സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ള ഒരു എക്കണോമിക് സൂപ്പർ പവർ എന്ന് വിളിക്കാൻ പാകത്തിന് വളർന്നുകൊണ്ടിരിക്കുന്ന ചൈന ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടാവുന്നതിനേക്കാൾ സാമ്പത്തികമായ തകർച്ച നേരിടേണ്ടി വരും. ഇന്ത്യയിലുള്ളതിനേക്കാൾ കൂടുതൽ നിക്ഷേപകരും കമ്പനികളും ഒക്കെ ഉള്ളത് ചൈനയിലാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റുകൾ സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യമാണ് ചൈന. ആ രാജ്യം ഒരു യുദ്ധത്തിലേക്ക് പോയാൽ അവരുടെ പ്രോഡക്റ്റുകൾ പലതും കെട്ടിക്കിടക്കും. മാത്രമല്ല വൻ നാശനഷ്ടം സാമ്പത്തിക രംഗത്ത് അവർക്കുണ്ടാകും. പല നിക്ഷേപകരും അവരുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ നിർബന്ധിതരാകും. കമ്പനികൾ ചൈനയിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതരാകും. അങ്ങനെ സാമ്പത്തികമായിട്ട് ചൈനയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. അതും ഇന്ത്യക്കുണ്ടാകുന്നതിന്റെ 10 മടങ്ങിൽ കൂടുതലായിരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങളുടെയും മിലിറ്ററി പരിശോധിക്കുമ്പോൾ എക്സ്പീരിയൻസ് ഇന്ത്യൻ മിലിറ്ററിക്കാണ് കൂടുതൽ. കാരണം ഇന്ത്യൻ മിലിറ്ററിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉയരമുള്ള തർക്ക പ്രദേശങ്ങളും യുദ്ധമേഖലകളും ഒക്കെ അടക്കി വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പാകിസ്ഥാനുമായിട്ടും ചൈനയുമായിട്ടും ഉയർന്ന സ്ഥലങ്ങളിലാണ് ഇന്ത്യക്ക് അതിർത്തി പ്രശ്നങ്ങൾ ഉള്ളത്. നിരന്തരമായി പാകിസ്ഥാൻ പട്ടാളവുമായിട്ടും ഭീകരവാദികളുമായിട്ടും ഏറ്റുമുട്ടുന്ന ഒരു ചരിത്രമുണ്ട് ഇന്ത്യക്ക്. ഒരു ദിവസം ഒരു വാർത്തയെങ്കിലും ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് മാധ്യമങ്ങളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിരന്തര യുദ്ധങ്ങളിൽ ഏർപ്പെടുന്ന ഒരു മിലിറ്ററി ആയതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസും ഇന്ത്യക്ക് വളരെ കൂടുതലാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം കുറെ കാലങ്ങൾക്ക് മുമ്പാണ് അവർ അവസാനമായിട്ട് ഒരു യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അതുമാത്രം ആശാവഹമൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസിന്റെ ഒരു ഘടകവും ഇന്ത്യക്കൊപ്പമാണുള്ളത്. അതും ഇന്ത്യക്ക് ഒരു വിജയ ഘടകമായിട്ട് മാറും. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് രാജ്യസ്നേഹമാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാജ്യസ്നേഹം ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ അളവും തൂക്കവും എടുക്കുമ്പോൾ ഇന്ത്യക്കായിരിക്കും കൂടുതൽ. അത് ഇന്ത്യക്കാരനായതുകൊണ്ടല്ല പറയുന്നത്, പഠനങ്ങളിലൂടെ തെളിഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, ചൈന പോലുള്ള പല രാജ്യങ്ങളിലും നിർബന്ധിതമായിട്ടുള്ള മിലിറ്ററി സേവനമാണ് ഉള്ളത്. അതായത് ഒരു വ്യക്തി ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും അവർക്ക് മിലിറ്ററിയിൽ സേവനം ചെയ്യാൻ നിർബന്ധിതനാകേണ്ടി വരുന്ന അവസ്ഥയുണ്ട്.
ഇന്ത്യയുടെ കാര്യമെടുക്കാം. നിരന്തരം ചൈനയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും പ്രശ്നമുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യൻ മിലിറ്ററി പലപ്പോഴും ഒരു റിസ്കിലൂടെയാണ് കടന്നു പോകുന്നത്, പ്രത്യേകിച്ച് ബോർഡറിലും മറ്റും സേവനം ചെയ്യുന്ന ഇന്ത്യൻ പട്ടാളക്കാർ. നമുക്കറിയാം ദിവസവും വീരമൃത്യു മരിക്കുന്ന പട്ടാളക്കാരെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ആ സ്ഥിതിയിലും ഇന്ത്യയിൽ നിന്ന് ഒരു യുവാവ് മിലിറ്ററിയിലേക്ക് പോകുന്നുവെങ്കിൽ അത് കടുത്ത രാജ്യസ്നേഹവും രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യണമെന്ന ആ വ്യക്തിയുടെ അതിയായ ആഗ്രഹവും കൊണ്ടാണ്. ആ വ്യക്തി ഒരിക്കലും ഒരു രണഭൂമിയിൽ ഒരു കാരണവശാലും തോറ്റുകൊടുക്കാൻ തയ്യാറാവില്ല. രാജ്യസ്നേഹം എന്ന ഘടകം കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിൽ വീര്യവും കൂടുതലായിരിക്കും. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആണ്. ഇന്ത്യയുടെ ഒരു രീതി എന്ന് പറയുന്നത്, നമ്മുടെ കേരളം മുതൽ നമ്മൾ ജമ്മു കാശ്മീർ വരെയുള്ള സ്റ്റേറ്റുകൾ എടുത്ത് പരിശോധിച്ചാൽ ഓരോ സ്റ്റേറ്റിലുമുള്ള ആളുകളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ നമുക്കറിയാം പഞ്ചാബികൾ തികച്ചും വ്യത്യസ്തമായ ഭക്ഷണ രീതിയും ആകാരഭംഗിയും ഉള്ളവരാണ്. മലയാളികൾ അവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തരാണ്. തമിഴ് വംശജർ തികച്ചും വ്യത്യസ്തരാണ്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റിലേക്ക് പോയാലും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇന്ത്യക്കാർ ഫിസിക്കലി പല തരത്തിലുള്ള ആളുകൾ ഇന്ത്യൻ മിലിറ്ററിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ പൊതുവായി സ്ട്രെങ്ത് പരിശോധിക്കുമ്പോൾ ഇവരെല്ലാം തന്നെ വളരെ സ്ട്രെങ്ത് ഉള്ള ആളുകളാണ്. ഇവ ചൈനയിലെ തന്നെ ചില വ്ളോഗർമാർ ഇന്ത്യക്കാരെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായം ചോദിച്ചു കൊണ്ടിട്ടിട്ടുള്ള വീഡിയോകൾ ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇതിൽ സംശയമുള്ളവർക്കൊന്ന് പരിശോധിച്ചാൽ അന്വേഷിച്ചാൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ആ വീഡിയോകളിൽ ചൈനക്കാർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഇന്ത്യക്കാർക്ക് സ്ട്രെങ്ത് നമ്മളെക്കാൾ കൂടുതലാണ് എന്നതാണ്. അവരത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ ഓവർകം ചെയ്യാനായിട്ട് അവർ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാണ്. അവരുടെ മിലിറ്ററിയിൽ വളരെ മികച്ച ട്രെയിനിങ് ഉണ്ട്. അതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഫിസിക്കലി ജന്മനാൽ ഇന്ത്യൻ പൗരന്മാർക്ക് കുറച്ച് സ്ട്രെങ്ത് കൂടുതലാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വെപ്പൺ താരതമ്യം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. നേവി ഫോഴ്സ് ഇന്ത്യയുടെയും ചൈനയുടെയും ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ്. കാരണം ഇന്ത്യക്കും എയർക്രാഫ്റ്റ് കാരിയറുണ്ട്, അവർക്കുമുണ്ട്. മുങ്ങിക്കപ്പലുകളുടെ കാര്യത്തിലാണെങ്കിലും അത്യാധുനികമായിട്ടുള്ള വെപ്പൺസിന്റെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യൻ നേവി വളരെ വളരെ മികച്ചു നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ നേവിയും ചൈനീസ് നേവിയും തമ്മിലുള്ള ഒരു യുദ്ധത്തിനുള്ള സാഹചര്യം വളരെ കുറവുമാണ്. അതുകൊണ്ട് തന്നെ അപ്പൊ ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടാകുമ്പോൾ കൂടുതലും സാധ്യത എന്ന് പറയുന്നത് കരയുദ്ധത്തിനായിരിക്കും. 1962-ലെയും 1967-ലെയും യുദ്ധത്തിലും ചൈന അവരുടെ വിമാനങ്ങളോ കപ്പലുകളോ ഉപയോഗിച്ചിട്ടില്ല. കരയുദ്ധത്തിനായിരുന്നു പ്രയോറിറ്റി കൊടുത്തത്. കാരണം കരയുദ്ധത്തിലൂടെ മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയാൽ കൂടുതൽ കൂടുതൽ തിരിച്ചടിയായിരിക്കും രണ്ട് രാജ്യത്തിനും നേരിടേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ രണ്ടുപേരും വളരെ പവർഫുൾ ആണ്. അപ്പോ സ്വാഭാവികമായിട്ടും ലഡാക്കിലെ വിഷയം കരയുദ്ധത്തിലൂടെ പരിഹരിക്കാൻ തന്നെയായിരിക്കും യുദ്ധം ഉണ്ടായാൽ കൂടുതലും രണ്ട് രാജ്യങ്ങളും തയ്യാറാവുക. അങ്ങോട്ടും ഇങ്ങോട്ടും മെയിൻ ലാൻഡിനെ ലക്ഷ്യം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണവും നടത്തി ഒരു വലിയ റിസ്ക് എടുക്കാൻ തയ്യാറാവുകയില്ല. അപ്പൊ ഈ കരയുദ്ധത്തിൽ ഇന്ത്യക്ക് തന്നെയായിരിക്കും പ്രയോറിറ്റി. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ വെപ്പൺസ് എല്ലാം തന്നെ കരയുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ടാങ്കുകളാണെങ്കിലും അതുപോലെ തന്നെ ആംഡ് ഫൈറ്റിംഗ് വെഹിക്കിൾസ് ആണെങ്കിലും ഇതെല്ലാം നമുക്ക് അവിടുത്തെ ഭൂപ്രകൃതിയിൽ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നവയാണ്. 1900 നമ്മളെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അതിനെ എങ്ങനെ നേരിടണം എന്ന വലിയ തിരിച്ചറിവിൽ നിന്നാണ് ഇന്ത്യൻ മിലിറ്ററി ഇന്ന് ലോകത്തെ നാലാമത്തെ ഒരു സൂപ്പർ പവർ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ലഡാക്ക് പോലെയുള്ള വളരെ ദുഷ്കരമായ മേഖലകളിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന, വിജയിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആയുധങ്ങളാണുള്ളത്. ഒപ്പം ഇനി അഥവാ ഒരു വ്യോമയുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ, ഒരു ആകാശ യുദ്ധം സംഭവിച്ചാലും ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ ഇപ്പോ സുഖോയി പോലെയുള്ളവ, തേജസ് പോലെയുള്ളവ, MiG-29, 21, അതുപോലെ തന്നെ മിറാഷ് പോലെയുള്ളവ, ഇതൊക്കെ തന്നെ ഉയർന്ന പ്രദേശങ്ങളിൽ വളരെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന യുദ്ധവിമാനങ്ങളാണ്. മാത്രമല്ല ഇന്ത്യയുടെ എയർ ബേസുകളാണെങ്കിലും ഇന്ത്യക്ക് കുറെ കൂടി പെട്ടെന്ന് അടുത്തെത്താവുന്ന ദൂരത്തിലാണുള്ളത്. ഈ ലഡാക്ക് ഇന്ത്യൻ മേഖലയിൽ എവിടെ വേണമെങ്കിലും ഇന്ത്യക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഹെലികോപ്റ്ററുകളുണ്ട്. കൂടുതൽ വലിയ ആയുധങ്ങൾ വഹിച്ചുകൊണ്ടുവരാൻ പറ്റുന്ന ചിനൂക്ക് പോലെയുള്ള ഹെലികോപ്റ്ററുകൾ ഇന്ത്യക്കുണ്ട്. എന്നാൽ ചൈനയുടെ എയർ ബേസുകളിൽ പ്രധാനപ്പെട്ടവയെല്ലാം തന്നെ ടിബറ്റിന് അപ്പുറമാണ്. അപ്പൊ ഇവർക്ക് ഈ പ്രതികൂല കാലാവസ്ഥയെ താണ്ടി ഇവിടേക്ക് വരിക എന്നത് വളരെ പ്രയാസമാണ്. നേരത്തെ കൊണ്ടു നിർത്തിയിട്ടുള്ള ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധം മാത്രമേ ചൈനയ്ക്ക് സാധിക്കൂ. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും കൂടുതൽ ആയുധങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടും അത്തരത്തിലുള്ള ഒരു കാലാവസ്ഥ അനുകൂലമായിട്ട് ഇന്ത്യക്കൊപ്പം നിൽക്കുന്നത് കൊണ്ടും തീർച്ചയായിട്ടും ഇന്ത്യക്ക് തന്നെയാണ് അവിടെ ഒരു യുദ്ധം ഉണ്ടായാലുള്ള മേൽക്കൈ. ഏഴാമത്തെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജിയോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യവുമായിട്ട് കൂട്ടി വായിക്കണം. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയാണ് കൂടുതൽ ഉയരമുള്ള പോസ്റ്റുകളെല്ലാം തന്നെ കൈയടക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മിലിറ്ററിക്ക് ഭൂമിശാസ്ത്രപരമായ ഒരു അഡ്വാൻറ്റേജ് ചൈനയ്ക്ക് മേൽ എപ്പോഴും ഉണ്ടാകും. അതും ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. എട്ടാമത്തേതെന്ന് പറയുന്നത് ലോകത്തിലെ ഏതാണ്ട് 14 രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ചൈന. അതിനുമൊക്കെ അപ്പുറമായിട്ട് അവരുടെ കടൽ മേഖലയിൽ നമുക്കറിയാം സൗത്ത് ചൈന കടലിലൊക്കെ ഒരുപാട് ശക്തമായ രാജ്യങ്ങളുമായിട്ട് അവർക്ക് തർക്കമുണ്ട്.
ഓസ്ട്രേലിയയുമായിട്ടും അതുപോലെ ജപ്പാനുമായിട്ടും ഫിലിപ്പീൻസുമായിട്ടും വിയറ്റ്നാമായിട്ടും അതുപോലെ തന്നെ ഇന്തോനേഷ്യയുമായിട്ടും മലേഷ്യയുമായിട്ടും ഒക്കെ പല തരത്തിൽ തർക്കം ചൈനയ്ക്കുണ്ട്. അത് പല കാര്യങ്ങളിലാണ് എങ്കിൽ പോലും. അപ്പോൾ അത്തരത്തിൽ വലിയ തർക്കങ്ങൾ ഈ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾക്ക് പുറമേ പല രാജ്യങ്ങളുമായിട്ടും ചൈനയ്ക്കുണ്ട്. അമേരിക്ക വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണിത്, പ്രത്യേകിച്ച് തായ്വാന്റെയും ഹോങ്കോങ്ങിന്റെയും വിഷയത്തിലും ഈ സൗത്ത് ചൈന കടലിലെ വിഷയത്തിലുമൊക്കെ. അപ്പോൾ ഒരു അവസരം കാത്തിരിക്കുന്ന രാജ്യങ്ങൾ ചൈനയ്ക്ക് ചുറ്റും നിറയുണ്ട്. ഇന്ത്യയെക്കാൾ ചൈനയ്ക്ക് അഡ്വാൻറ്റേജ് കൊടുക്കുന്നത് ആക്റ്റീവ് മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ മാത്രമാണ്. റിസർവിന്റെ കൂടി എണ്ണം എടുത്താൽ ചൈനയെക്കാളും കൂടുതൽ ഉദ്യോഗസ്ഥർ ഇന്ത്യയുടെ ഭാഗത്താണെന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആക്റ്റീവായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം എടുത്താൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു 4-5 ലക്ഷത്തിന്റെ വ്യത്യാസം വരുന്നുണ്ട്. ഒരു 6 ലക്ഷത്തിന് താഴെയുള്ള വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഇത് പക്ഷേ വലിയ രീതിയിൽ ചൈനയ്ക്ക് ഗുണം ചെയ്യില്ല. കാരണം അവർക്ക് ഒരിക്കലും അവരുടെ മിലിറ്ററി ഉദ്യോഗസ്ഥരെയോ ആയുധങ്ങളെയോ മുഴുവൻ അതിർത്തിയിൽ നിന്നും പിൻവലിച്ച് ഇന്ത്യക്കെതിരെ കൊണ്ടുവരാൻ സാധിക്കില്ല. അങ്ങനെ അവർ കൊണ്ടുവന്നാൽ അതൊരു ആത്മഹത്യക്ക് തുല്യമായിരിക്കും. ആ സമയത്ത് തന്നെ അവരുടെ ശത്രു രാജ്യങ്ങൾ അവരുടെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചിരിക്കും. പ്രത്യേകിച്ച് തായ്വാൻ അടക്കം ഇവർക്കെതിരെ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇന്ത്യയുമായിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത് പരിമിതമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ചൈനയ്ക്ക് നടത്താൻ കഴിയൂ. എന്നാൽ ഇന്ത്യയുടെ വിഷയം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശവും ചുറ്റപ്പെട്ട് കിടക്കുന്നത് ജലമാണെന്ന് നമുക്കറിയാം. കടൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പ്രധാനമായും അതിർത്തി പങ്കിടുന്നത് പാകിസ്ഥാനും അതുപോലെ തന്നെ ചൈനയുമായിട്ടാണ്. ഈ രണ്ട് രാജ്യങ്ങളും നമ്മുടെ ശത്രു രാജ്യങ്ങളായതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആയുധ വിന്യാസമാണെങ്കിലും ഇന്ത്യയുടെ മിലിറ്ററി വിന്യാസമാണെങ്കിലും ഈ രണ്ട് രാജ്യങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ മുഴുവൻ സേനകളെയും വേണ്ടി വന്നാൽ നമുക്ക് ഈ രണ്ട് രാജ്യങ്ങൾക്കുമെതിരെ മാത്രമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. നേപ്പാൾ പോലെയുള്ള രാജ്യങ്ങളും ഈ പരിധിയിൽ പെടുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് അവിടെ ഒരു തരത്തിലുള്ള റിസ്കും ഇല്ല. എന്നാൽ ഇന്ത്യക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നത് പോലെ ഒരിക്കലും ചൈനയ്ക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ എണ്ണം എയർക്രാഫ്റ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ കൂടുതൽ എണ്ണം ആയുധങ്ങളോ അല്ലെങ്കിൽ ടാങ്കുകളോ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടോ യാതൊരു കാര്യവുമില്ല. കാരണം ആ എല്ലാ ഫോഴ്സിനെയും വെപ്പൺസിനെയും ഇന്ത്യക്കെതിരെ മാത്രമായിട്ട് ഉപയോഗിക്കാൻ ചൈനയ്ക്ക് കഴിയില്ല. കാരണം ഒരുപാട് രാജ്യങ്ങളുമായിട്ട് അവർ അതിർത്തി പങ്കിടുന്നുമുണ്ട്, ഒരുപാട് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പ്രശ്നവുമുണ്ട്. അപ്പൊ ഇന്ത്യയുമായിട്ട് പരിമിതമായ ആയുധമേ ചൈനയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ മുഴുവൻ ആയുധങ്ങളും ചൈനയ്ക്കും പാകിസ്ഥാനും എതിരെ ഉപയോഗിക്കാൻ കഴിയും. ഭൂമിശാസ്ത്രപരമായ രണ്ട് രാജ്യങ്ങളും വലിയ ദൂരമല്ലാതെ അടുത്തടുത്ത് കിടക്കുന്നത് കൊണ്ട് ഇന്ത്യക്ക് തീർച്ചയായിട്ടും വലിയ ഒരു അഡ്വാൻറ്റേജ് ഇവിടെയുണ്ട്. അതാണ് ഈ വിഷയത്തിലെ ഇന്ത്യക്കുള്ള വിജയിക്കാനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. 9-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 1962 ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ എന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു വലിയ പ്രതികാരത്തിന്റെ കഥയുമുണ്ട്. 1962 ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് പറയുന്ന യുദ്ധത്തിലും 722 ചൈനീസ് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. നിരവധി ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത്. ഇന്ത്യയുടെ ഭാഗത്ത് ഏതാണ്ട് 1350 താഴെ ജവാന്മാർ വീരമൃത്യു വരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഒരു വെപ്പൺസും ഇല്ലാതിരുന്ന കാലത്ത് ചൈനയുടെ ഭാഗത്തു നിന്നൊരു യുദ്ധം പ്രതീക്ഷിക്കാതിരുന്ന സമയത്തും ചൈന ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ ഔദ്യോഗികമായിട്ട് ചൈനയുടെ കണക്കനുസരിച്ച് തന്നെ 722 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഒന്ന് ചിന്തിക്കുക, ചൈന സത്യം പറയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എത്ര മാത്രം നഷ്ടമാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്. 722 ആണെങ്കിൽ പോലും അന്ന് ഇന്ത്യയുമായി ഇങ്ങോട്ട് കയറി യുദ്ധം ചെയ്തിട്ടും 722 ചൈനീസ് പട്ടാളക്കാർ നിരായുധരായ ഇന്ത്യയോട് പോരാടി അന്ന് മരണപ്പെട്ടുവെങ്കിൽ ഇന്ത്യൻ മിലിറ്ററിയുടെ അന്നത്തെ തന്നെ ഒരു മനോവീര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് വെറുതെ പറയുന്നില്ല, വിക്കിപീഡിയയിൽ ഇതിന്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് തിരക്കിയാൽ അറിയാൻ കഴിയും. അപ്പോ ഈ 2020 അഡ്വാൻസ്ഡ് ആയി നിൽക്കുന്ന ഇന്ത്യ, വളരെ പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ഇന്ത്യ, ചൈനയ്ക്ക് ആനുപാതികമായ വളർച്ചയേ അന്ന് ഉണ്ടായിട്ടുള്ളൂ. 1962 നിന്ന് 2020 എത്തുമ്പോൾ മിലിറ്ററി രംഗത്ത് ചൈന അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരു ആവറേജ് ഗ്രോത്ത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ആനുപാതിക വളർച്ചയേ ഉള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സീറോയിൽ നിന്ന് നമ്മൾ ഒരു വലിയ പദവിയിലേക്ക് ഉയർന്നു വന്നു. അതായത് ലോകത്തിലെ 4-ാമത്തെ പവറായിട്ട് ഇന്ത്യ വളരെ പെട്ടെന്ന് ഉയർന്നു വന്നു. അത് നമുക്ക് വളരെ വളരെ ഒരു അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ മിലിറ്ററിക്കാരൻ്റെ ഒരു വികാരമുണ്ടല്ലോ. 1962 നമ്മൾ പരാജയപ്പെട്ടു, 1967 നമ്മൾ വിജയിച്ചുവെങ്കിലും അതൊരു വലിയ യുദ്ധമായിട്ട് മാറിയില്ല. ഇന്ത്യൻ ഗവൺമെന്റ് അത് സ്റ്റോപ്പ് ചെയ്തു, അവരും സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ അപ്പോഴും ഇനി ഒരു യുദ്ധമുണ്ടായാൽ നഷ്ടപ്പെട്ട മണ്ണ് തിരിച്ചു പിടിച്ചേ അടങ്ങൂ എന്ന് പറയുന്ന ഇന്ത്യക്കാരന്റെ ഒരു വികാരമുണ്ടല്ലോ. ഒരു രണഭൂമിയിൽ ഒരു പ്രതികാരത്തോടു കൂടി നിൽക്കുന്ന വ്യക്തിയെ നേരിടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. യുദ്ധഭൂമിയിൽ ചൈനക്കാർക്ക് ഇന്ത്യക്കെതിരെ രോഷം കൊള്ളാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ചൈനീസ് പട്ടാളക്കാർ എന്തുകൊണ്ട് ഇന്ത്യക്കെതിരെ രോഷം കൊള്ളണം? നമ്മൾ അവരെ അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടില്ല. അവരുടെ ഗവൺമെന്റിന്റെ താല്പര്യം അനുസരിച്ചാണ് ചൈനീസ് പട്ടാളം ഇന്ത്യക്കെതിരെ അധിനിവേശം നടത്തുന്നത്. ഇന്ത്യ വളരെ സൗമ്യമായിട്ട് പോകുന്ന ഒരു രാജ്യമാണ്. എന്നാൽ ഇന്ത്യൻ മിലിറ്ററിക്കാർക്ക് അവരുടെ പൂർവികരുടെ ചരിത്രമുണ്ട്.
ജീവൻ രാജ്യത്തിന് വേണ്ടി വിടിഞ്ഞ പട്ടാളക്കാരന്മാരുടെ ധീരമായ കഥകൾ കേട്ട് വളർന്ന ഇന്ത്യക്കാർ ഒരവസരം കിട്ടിയാൽ ചൈനയെ തീർത്തു കളയണമെന്ന് കരുത്തോടെ ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ സേനയുണ്ട്. ആ ഇന്ത്യൻ സേനയ്ക്ക് മുന്നിലേക്ക് ഒരു യുദ്ധകാളവും മുഴുക്കിക്കൊണ്ട് ചൈനീസ് പട്ടാളക്കാർ വന്നാൽ ഇപ്പോൾ 43 അല്ല കൊല്ലപ്പെട്ടത്, ഇനി വരികയാണെങ്കിൽ ഇതിന്റെ 1000 ഇരട്ടിയായിരിക്കും കൊല്ലപ്പെടാൻ പോകുന്നത് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. നിരായുധരായ ഇന്ത്യൻ പട്ടാളക്കാരെ ഒളിഞ്ഞിരുന്ന് ചൈനീസ് പട്ടാളക്കാർ ഇപ്പോൾ 2020 ആക്രമിച്ചിട്ടും 43 ചൈനീസ് പട്ടാളക്കാർ കൊല്ലപ്പെട്ടുവെങ്കിൽ 80 പേർക്ക് അവരിൽ പരിക്കേറ്റുവെങ്കിൽ സ്വാഭാവികമായിട്ടും ആയുധധാരികളായ ഇന്ത്യക്കാർ ഇറങ്ങി പുറപ്പെട്ടാൽ ചൈനയുടെ ഗതി എന്താകുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു ന്യായമായ കാര്യമാണ്, നമ്മുടെ ആണെങ്കിലും നമുക്കൊരു പ്രതികാരം ഒരാളോട് ഉണ്ടെങ്കിൽ അയാൾ വീണ്ടും നമ്മളെ ഉപദ്രവിച്ചാൽ നമ്മൾ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ആ സ്ഥിതിയായിരിക്കും ഇന്ത്യ ചൈന യുദ്ധത്തിൽ യുദ്ധഭൂമിയിൽ ഇന്ത്യൻ പട്ടാളക്കാരന്റെയും ചൈനീസ് പട്ടാളക്കാരന്റെയും നേർക്കുനേർ പോരാട്ടത്തിൽ കാണാൻ പോകുന്നത്. അപ്പൊ അതും ഇന്ത്യക്കൊരു അഡ്വാൻറ്റേജ് ആണ്. ഏറ്റവും അവസാനത്തെ പോയിന്റ് ഇന്റർനാഷണൽ റിലേഷൻഷിപ്പും അതുപോലെ സപ്പോർട്ടുമാണ്. ഒരു യുദ്ധമുണ്ടാവുമ്പോൾ ഉപരോധങ്ങളാണ് രാജ്യങ്ങളെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഒപ്പം യുദ്ധാനന്തരം ആ രാജ്യത്തിന് കരകയറി വരണമെന്നുണ്ടെങ്കിൽ അന്താരാഷ്ട്ര സപ്പോർട്ട് അത്യാവശ്യമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നരകിക്കേണ്ടി വരും. പട്ടിണിയും ദാരിദ്ര്യവുമായിരിക്കും വലിയ ഒരു തിരിച്ചടിയാകാൻ പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇന്ത്യയുടെ ഇന്റർനാഷണൽ റിലേഷൻസ് എല്ലാം തന്നെ വളരെ വളരെ നിലവാരത്തിലുള്ളതും ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു സുവർണ കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ നമുക്കൊരു ഫോറിൻ നമ്മുടെ ഒരു പോളിസി തന്നെ വളരെ നിലവാരത്തിലാണ് ഇപ്പോഴുള്ളത്. നമ്മളെ ഒരേ സമയത്ത് അമേരിക്കയും റഷ്യയും പിന്തുണയ്ക്കും, ഒരേ സമയത്ത് ബ്രിട്ടനും ഫ്രാൻസും ജപ്പാനും ഇസ്രയേലും ഓസ്ട്രേലിയയും സൗത്ത് കൊറിയയും വിയറ്റ്നാമും ഇന്ത്യയെ പിന്തുണയ്ക്കും. അതാണ് സ്ഥിതി എന്ന് പറയുന്നത്. ലോകം മുഴുവൻ ചൈനയ്ക്കെതിരായ ഒരു വിരുദ്ധ വികാരം കൂടി ഉള്ളതുകൊണ്ട് യുദ്ധാനന്തരം അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കും. പക്ഷെ പിന്നീട് ഒരു രാജ്യവും ചൈനയെ തിരിഞ്ഞു നോക്കില്ല. കാരണം ചൈനയുടെ ചരിത്രം ഇപ്പോൾ അവർ വ്യക്തമാക്കി കഴിഞ്ഞു. അവരുടെ സ്വഭാവം സമ്പന്നമായി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ മടിക്കാത്തവരാണെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ യുദ്ധാനന്തരം ലോകം മുഴുവൻ ഒരു സഹായഹസ്തവുമായി എത്തുന്നത് ഇന്ത്യയിലേക്കായിരിക്കും. ഇന്ത്യക്ക് സഹായം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സാമ്പത്തികമായ സപ്പോർട്ടാണ്. അതോടൊപ്പം തന്നെ നിക്ഷേപങ്ങൾ ഉണ്ടാവണം, ഇവിടെ ഉണ്ടായ നഷ്ടം നികത്താൻ വേണ്ട പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. അതിന് സമ്പന്ന രാജ്യങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ആ പിന്തുണ ചൈനയ്ക്ക് കിട്ടില്ല, പക്ഷേ ഇന്ത്യക്ക് കിട്ടും. അതാണ് ഇന്ത്യയുടെ ഇന്റർനാഷണൽ അഫെയറുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ നീക്കങ്ങളുടെ ഒരു ഗുണവശം എന്ന് പറയുന്നത്. മാത്രമല്ല, ചൈനയുമായിട്ടുള്ള യുദ്ധത്തിൽ അപ്രതീക്ഷിതമായ എന്തെങ്കിലും ഒരു സഹായം വേണ്ടി വന്നാൽ അതിപ്പോൾ ആയുധ വ്യാപാരമായിരിക്കാം, പക്ഷേ ഒരുപാട് ഇളവുകളിലൂടെ നമുക്കത് അമേരിക്കയിൽ നിന്നും ഇസ്രയേലിൽ നിന്നും ഒക്കെ സ്വന്തമാക്കാൻ സാധിക്കും. ബ്രിട്ടനും ഫ്രാൻസും ഇന്ത്യയെ സഹായിക്കും. ആവശ്യമാണെങ്കിൽ കൂടുതൽ എയർക്രാഫ്റ്റുകൾ. 1962 ജവഹർലാൽ നെഹ്റു അമേരിക്കയോട് ആവശ്യപ്പെട്ടപ്പോൾ അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആദ്യം വിസമ്മതിച്ചിരുന്നു. അന്ന് അദ്ദേഹം അത് അയച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചൈന ആ യുദ്ധത്തിൽ പരാജയപ്പെടുമായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. ഇന്ന് ട്രംപ് എത്ര യുദ്ധവിമാനങ്ങൾ വേണമെങ്കിലും ഇന്ത്യ ആവശ്യപ്പെട്ടാൽ തരാൻ തയ്യാറാകും. കാരണം ഇന്ത്യയുമായി അത്രയും നല്ല സുഹൃത്ത് ബന്ധം ഉണ്ട് എന്നത് മാത്രമല്ല, ചൈന എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെയും കൂടി ശത്രു രാജ്യമാണ്. അതുകൊണ്ടാണ് അപ്പൊ ഇന്നത്തെ കാലം മാറിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഇന്റർനാഷണൽ ബന്ധങ്ങൾ ഇന്ത്യക്ക് ഇന്ത്യ ചൈന യുദ്ധത്തിൽ വളരെ വളരെ ഒരു ഹെൽപ്പായിട്ട് മാറുമെന്നതൊരു വസ്തുതയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കരുത്. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.